ഹായ് മച്ചമാരെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇനി ഞാൻ പോകാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റെയിൽവേ റൂട്ടിൽ ഒന്നായ നിലമ്പൂർ ഷൊർണൂർ റെയിൽവേയിലൂടെ എൻ്റെ യാത്ര. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം സമയം ഇപ്പോൾ രാവിലെ 6 മണിയായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പറളി പഞ്ചായത്ത് ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷനായ പറളിയിൽ നിന്നാണ് എൻ്റെ യാത്ര തിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ കുറച്ച് ഡിലേ ആണ് കേട്ടോ. 6 മണിക്കാണ് ഇവിടുന്ന് ട്രെയിൻ ഉണ്ടാവുന്നത്. സോറി, 6:10 കേട്ടോ ട്രെയിൻ. അപ്പോൾ ലോങ്ങ് പോകുന്ന ട്രെയിനൊക്കെ വരുമ്പോൾ ലോക്കൽ ട്രെയിനുകൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ചരക്ക് ട്രെയിൻ, ഇതിപ്പോൾ ഒരു ചരക്ക് ട്രെയിൻ ഓൾറെഡി വന്ന് ട്രാക്കിൽ നിൽക്കുന്നുണ്ട്. ഇത് പോയിട്ട് വേണം നമുക്കുള്ള ട്രെയിൻ വരാൻ. അപ്പോൾ അതങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6:10 ട്രെയിൻ, 6:30 അങ്ങനെ നമുക്കുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ മച്ചം പറയാൻ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് കേട്ടോ. ഒട്ടും തിരക്കില്ല ട്രെയിനിൽ. ഞാൻ കയറി സ്റ്റോപ്പിൽ നിന്ന് തന്നെ ആകെ 5-6 പേരെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ട്രെയിൻ പാലക്കാട് നിന്നാണ് പുറപ്പെടുന്നത്. പാലക്കാട് ടു നിലമ്പൂരാണ് കേട്ടോ. അങ്ങനെ പാലക്കാടൻ ഗ്രാമീണ ഭംഗികളുടെ ആസ്വദിച്ച് നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ശരിക്കും ഞാൻ ഒറ്റപ്പാലിൽ നിന്നാണ് കേട്ടോ ആദ്യം യാത്ര തിരിക്കാൻ തീരുമാനിച്ചത്. പിന്നെ എന്തൊക്കെയോ കാരണങ്ങളായിട്ട് അത് മുടങ്ങിപ്പോയതാണ്. ഇത് അടുത്ത് വീട്ടിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് ഏകദേശം 6:30 കേട്ടോ സമയം. സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് ഈ കാഴ്ച. പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തായാലും. ഓരോ സ്ഥലം കഴിയും തോറും പാടങ്ങളൊക്കെ കൊയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ടുണ്ട് പാടങ്ങൾ. ഇത് കണ്ടോ, ട്രെയിനിലൊരു ആൾക്കാർ പോലും ഇല്ല കണ്ടോ. ഈ കാണുന്നത് ഭാരതപ്പുഴയാണ് കേട്ടോ. കാണുന്നത് ഭാരതപ്പുഴയാണ്. ഇത് ചെക്ക് ഡാമാണ്, ചെറിയൊരു ചെക്ക് ഡാമാണ്. മായനൂര് ആ ഭാഗത്തുള്ളൊരു ചെക്ക് ഡാമാണ് കേട്ടോ. പുഴയിലൊന്നും ഒട്ടും വെള്ളമില്ല, വെള്ളമൊക്കെ നല്ല കമ്മിയാണ്. അതിന് ഒടുവിൽ നമ്മൾ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും യാത്രക്കാർ കുറവായിരുന്നു ഒറ്റപ്പാലത്തിനും. ആരുമില്ല അങ്ങോട്ട്. മൊത്തം നമുക്ക് 12 സ്റ്റോപ്പാണ് കേട്ടോ ഷൊർണൂരിൽ നിന്നിട്ട് വരുന്നത്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ റീൽ കണ്ടിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോകാനുള്ളൊരു കാരണം ഉണ്ടായത്. ചെറുകര, പിന്നെ അങ്ങാടിപ്പുറമൊക്കെ അതൊക്കെ ഒരു റീൽസിൽ എങ്ങനെയെങ്കിലും വന്നിട്ടുണ്ട്. മേലാറ്റൂര് അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് അവിടെയുള്ള ഇതൊക്കെ കാണിക്കാം എന്തായാലും വീഡിയോയിലൂടെ. ഒറ്റപ്പാലത്ത് ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് ഷൊർണൂരാണ് കേട്ടോ. അപ്പോൾ ട്രെയിൻ വല്ലതും പോകണ്ടാവണം, അതുകൊണ്ടായിരിക്കും ട്രെയിൻ കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ മച്ച വരുന്ന നമ്മൾ ഒടുവിൽ ഷൊർണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്ന റെയിൽവേ റൂട്ട് വന്നിട്ട് എറണാകുളം തൃശ്ശൂർ ആ ഭാഗത്തേക്ക് പോകുന്നതാണ് കേട്ടോ തിരുവനന്തപുരം. നമ്മൾ പോകുന്ന റൂട്ട് തന്നെ വേറൊരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇത് തൃശ്ശൂർ ഭാഗത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ മച്ചാൻ്റെ ട്രെയിൻ ഇപ്പോൾ 7 മണിക്കൂടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 7:10 കറക്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നിന്നും അങ്ങനെ ആൾക്കാരധികം കയറിയിട്ടില്ല കേട്ടോ, കമ്മിയാണ് ആ റൂട്ടിലേക്ക്. ഇനി കുറച്ച് സ്റ്റോപ്പുകളുണ്ട്, അവിടെ നിന്ന് എന്തായാലും ആൾക്കാർ കയറുമെന്ന് വിചാരിക്കാം. അങ്ങനെ ട്രെയിൻ എടുത്തിട്ടുണ്ട്, കറക്റ്റ് 7:10 എടുത്തിട്ടോ, ട്രെയിൻ എടുത്തു കറക്റ്റായിട്ട്. ഇത് ചെറുകരയാണ് കേട്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. റീൽസിലൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ റീൽസിൽ കണ്ടത് ഇവിടെയാണ്, അധികം എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പാലക്കാട് കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും കൂടുതൽ കണ്ടത് കവുങ്ങിൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ. ഈ റൂട്ടിൽ അങ്ങനെ കവുങ്ങ്, തേക്ക് അങ്ങനത്തെ അതാണ് മരങ്ങളാണ് കൂടുതൽ കാണപ്പെട്ടത്. ഞാൻ പാലക്കാട് അവിടെ നമ്മളൊക്കെ നോക്കിയപ്പോൾ കണ്ടില്ലേ, പാടങ്ങളും അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു ആ ഭാഗത്ത്. ഇവിടെ അങ്ങനെ ഉങ്ങ്, കവുങ്ങ് അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. തേക്ക് അതൊക്കെയാണ് കൂടുതൽ കാണപ്പെട്ടത്. ഇപ്പോഴും ട്രെയിനിൽ ആൾക്കാരൊന്നും ഇല്ല, രണ്ട് മൂന്ന് സ്റ്റേഷൻ കഴിഞ്ഞു. വാടനം കുറിച്ച്, വല്ലപ്പുഴ, ചെറുപുര അവരൊക്കെ കഴിഞ്ഞു കേട്ടോ, അങ്ങാടിപ്പുറം കഴിഞ്ഞു. മൊത്തം 12 സ്റ്റോപ്പാണ് ഷോർണൂരിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരെ. നല്ലൊരു കാഴ്ച തന്നെയാണ്, പറയാനൊന്നുമില്ല. എന്തായാലും നമ്മൾ ശരിക്കും ഇങ്ങോട്ട് മഴക്കാലത്ത് ആ ഭാഗത്തൊക്കെ വരുന്നത് അപ്പോഴാണ് അടിപൊളിയായിട്ട് നമുക്കൊന്നും കൂടി ഫീൽ ചെയ്യാം. അച്ഛന്മാരെ, അപ്പോൾ നമ്മളിപ്പോൾ അവസാനം നിലമ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങോട്ടധികം ട്രെയിനിലെത്താൻ കൊണ്ട് ഞാൻ ഈ ട്രെയിനിൽ തന്നെയാണ് തിരിച്ച് പോകുന്നത്. നമ്മൾ ഈ വന്ന ട്രെയിൻ ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് തിരിച്ച് പോകുന്നത്. ഇനി ട്രെയിന് ഇപ്പോൾ സമയം 8:50 ആയിട്ടുണ്ട്. ഈ ട്രെയിനിൽ ഇവിടെ നിന്ന് തിരിച്ച് 10:10 തിരിച്ച് തൃശ്ശൂരിലേക്കാണ് ഇനി ഈ യാത്ര ട്രെയിനിൽ. അങ്ങനെ മച്ചമാർ, നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറിയിട്ടുണ്ട്, തിരിച്ചാണ് യാത്ര. അത് വരുമ്പോൾ കുറച്ച് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ നമ്മൾ കുറച്ചും കൂടി പകർത്തുന്നുണ്ട് ക്യാമറയിൽ. ഇത് വാണിയമ്പലം എന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ട്രെയിൻ നിൽക്കുന്നത്. അതിന് തൊട്ടായി കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്, അധികം കുറച്ച് ക്യാമറ പകർത്തിയാണ്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. എന്തായാലും അപ്പം അച്ഛന്മാരെ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.